നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരൻ ഏഴു വർഷമായിട്ടും രണ്ട് നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത സർക്കാരാണ് കേരള പദ്ധതി ഇപ്പോൾ നടപ്പാക്കുമെന്ന് പറയുന്നതെന്ന് ശ്രീധരൻ പറഞ്ഞു ഒരു പ്രമുഖ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറെ കഴിഞ്ഞിട്ടും ലൈറ്റ് മെട്രോ പദ്ധതിയിൽ പുരോഗതി ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലൈറ്റ് മെട്രോയിൽ നിന്ന് അതേ അവസ്ഥയിലാണ് ഇപ്പോഴും പദ്ധതിയെന്നും ശ്രീധരൻ വ്യക്തമാക്കി നേരത്തെ അനുമതി ലഭിച്ച പല പദ്ധതികളും കേരളത്തിൽ പൂർത്തിയാകാനുണ്ടെന്നും ആവശ്യമായ പഠനങ്ങൾ ഒന്നും തന്നെ നടത്താതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും ശ്രീധരൻ വ്യക്തമാക്കി കേരളിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്നത് പെരുപ്പിച്ച കണക്കുകളാണെന്നും അദ്ദേഹം ആരോപിച്ചു പദ്ധതിക്കായി ശരിക്കുള്ള ഗതാഗത പഠന പോലും നടത്തിയിട്ടില്ല കേന്ദ്രതം നൽകിയിരിക്കുന്നത് പഠനവുമായി മുന്നോട്ടു പോകുന്നതിനാണെന്നും ശ്രീധരൻ ചൂണ്ടിക്കാട്ടി സാമൂഹികാഘാത പഠനത്തിനായി കല്ലിടേണ്ട ആവശ്യമില്ലെന്നും ഭൂമി ഏറ്റെടുക്കൽ സമയത്താണ് കല്ലിടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സിൽവർ ലൈൻ അലൈൻമെന്റും പദ്ധതിയും കേന്ദ്ര റെയിൽവേ ബോർഡ് അംഗീകരിച്ചിട്ടില്ല ഗൂഗിൾ മാപ്പൊക്കെ നോക്കി എന്തൊക്കെയോ ചെയ്യുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു മെട്രോയും കേരളും രണ്ട് പദ്ധതികളാണെന്നും അദ്ദേഹം പറഞ്ഞു അവ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു മെട്രോയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ രണ്ടായിരത്തി നാലിൽ തുടങ്ങിയതാണെന്നും പല ഘട്ടങ്ങൾ പിന്നിട്ടിട്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ നിർമ്മാണം തുടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് പേട്ടവരെയുള്ള റൂട്ട് ഉദ്ഘാടനം ചെയ്തത് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് കേരളിന്റെ സാഹചര്യം എന്നും അദ്ദേഹം നിരീക്ഷിച്ചു സംസ്ഥാന സർക്കാരാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഇരുപത് വർഷം എടുക്കും കേരളയിൽ പൂർത്തിയാകാനെന്നും ശ്രീധരൻ വ്യക്തമാക്കി ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ പോലെ ഒരു സ്ഥാപനമാണ് ചെയ്യുന്നതെങ്കിൽ പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെ വേണമെന്നും അഞ്ചുകൊല്ലം കൊണ്ട് ഏറ്റെടുക്കാൻ പോലും പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പദ്ധതി ചെലവ് തൊണ്ണൂറ്റി നാലായിരം കോടി രൂപയാകുമെന്നാണ് കണക്ക് കൂട്ടൽ പൂർത്തിയാക്കാൻ പത്ത് വർഷം എടുക്കുകയാണെങ്കിൽ അത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കോടി രൂപയാകും ഇരുപത് വർഷം എടുക്കുകയാണെങ്കിൽ തുക പിന്നെയും ഉയരും നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന് ഈ പദ്ധതി താങ്ങാനാകില്ലെന്നും ശ്രീധരൻ പറഞ്ഞു നേരത്തെ ഈ പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശ്രീധരൻ രംഗത്തെത്തിയിരുന്നു സിൽവർ ലൈൻ വന്നാൽ കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്നായിരുന്നു അദ്ദേഹം ഒന്ന് പറഞ്ഞത് സിൽവർ പദ്ധതി ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഖ്യാതം ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടി അദ്ദേഹം കേന്ദ്ര സർക്കാരിന് കത്തയക്കുകയും ചെയ്തിരുന്നു കേരളത്തിനെതിരെ സംസ്ഥാനത്ത് ബിജെപി നടത്തുന്ന പരിപാടികളിലും ശ്രീധരൻ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും ശ്രീധരൻ മത്സരിച്ചിരുന്നു അതേസമയം സ്വകാര്യ ഭൂമിയിലെ സർവേക്ക് പോലീസിന് ഉപയോഗിക്കുന്ന ഏക്കർ റെയിൽവേ ഭൂമിയിലേക്ക് ഇതുവരെ പ്രവേശിച്ചിട്ടില്ല പദ്ധതിയുടെ ഭാഗമായി റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഏക്കർ ഭൂമി കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് ടി പി ആർ എഴുതി വച്ചിരിക്കുന്നത് സംസ്ഥാനവും ഇന്ത്യൻ റെയിൽവേയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് സിൽവർ ലൈൻ അഥവാ കേറയിൽ പദ്ധതി അതുകൊണ്ടാണ് റെയിൽവേയുടെ ഭൂമിയും ഇതിനായി ഏറ്റെടുക്കേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിന്റെയും റെയിൽവേ മന്ത്രാലയത്തിന്റെയും ഒക്കെ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് റെയിൽവേയുടെ സ്ഥലത്ത് കയറി കഴിയാത്തത് വന്നതോടെ പാതയുടെ ഇരുവർഷങ്ങളിലായി മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതി മൂലം യഥാർത്ഥ ഇരകളാകുന്ന ഇവരെ ആ റേറ്റെടുക്കും ഇതിന്റെ പേരിൽ ആയിരക്കണക്കിന് പാവങ്ങൾ ആത്മഹത്യാ മുറിവിലേക്ക് ചെന്ന് ചാടുന്നതിനും കേരളം സാക്ഷിയാകേണ്ടി വരും സോണിൽ ഇന്ത്യൻ റെയിൽവേ ലൈനുകൾക്ക് ഭാവി വികസന പ്രവർത്തനങ്ങൾ മീറ്റർ ബഫർ സോൺ ുംഫെന്നും അവർ പറയുന്നു ഈ പ്രദേശത്തെ കെട്ടിട നിർമ്മാണം പോലുള്ള കാര്യങ്ങൾക്ക് റെയിൽവേയുടെ അനുമതി വാങ്ങണം സിൽവർ ബഫർ സോൺ പത്ത് മീറ്റർ മാത്രമാണ് അലൈൻമെന്റിന്റെ അതിർത്തിയിൽ നിന്ന് ഇരുവശത്തേക്കും